ഒരംഗം കല്യാശ്ശേരിയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരംഗം എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഈ സഭയെ അഭിസംബോധന ചെയ്യുന്നത്. രണ്ടാം പിണറായി സർക്കാരിനു വേണ്ടി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ ഞാൻ പൂർണ്ണമായും പിന്താങ്ങുകയാണ്. സർവതല സ്പർശിയും വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തിയ ഒരു ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയും COVID-19 മഹാമാരിയും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും കണക്കിലെടുത്ത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. സാധാരണക്കാരന് കരുതലും കേരളത്തിന്റെ വികസനത്തിനുതകുന്ന ഒരു ബജറ്റ് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന കാര്യം തർക്കമില്ല. കോവിഡിനോടുള്ള നമ്മുടെ പോരാട്ടം അത് ശക്തമായി തുടരുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് 20,000 കോടിയുടെ രണ്ടാം കോവിഡ് പാക്കേജ്. ഇവിടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ വിദഗ്ധന്മാരോട് സംവദിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ആ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നോളജ് മിഷൻ പ്രഖ്യാപനം സർ അത് ഒരു യുവ എന്ന നിലയിൽ കൂടി ഏറെ അഭിമാനത്തോടുകൂടി നാം നോക്കിക്കാണുകയാണ്. 5 വർഷം കൊണ്ട് വീടിലും വീടിന് തൊട്ടടുത്തുമുള്ള 20 ലക്ഷം പേർക്ക് ആഗോള തൊഴിൽദാതാക്കളിൽ നിന്ന് തൊഴിൽ കൊടുക്കുവാനുള്ള ഒരു തീരുമാനം ഈ ബജറ്റിന്റെ കൂടി ഭാഗമായി ഉണ്ടായി എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി കാണുകയാണ് സർ. ലോക ക്ലാസിക് രചനകളിൽ അത്യുച്ഛലമായ ഒരു കൃതിയാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. പാവങ്ങളുടെ ശരിയായ സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹ്യൂഗോ അതിന് നൽകിയ മറുപടി വിശക്കുന്നവന് ഭക്ഷണവും ആശ്രയവും നൽകുന്നതാണ് യഥാർത്ഥ മാനവികത എന്നാണ്. വിശക്കുന്നവന് ഭക്ഷണവും ആശ്രയവും നൽകുന്ന പദ്ധതികൾ മുന്നോട്ട് വെക്കുന്ന നാടിന്റെ വികസനത്തിന് വെളിച്ചം പകരുന്ന ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ബജറ്റിനെ പ്രതിപക്ഷം കണ്ണടച്ച് എതിർക്കുന്നതിൽ ഒട്ടും അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. നാടിന്റെ വികസനത്തിന് തുരങ്കം വെച്ച ചരിത്രമാണ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് പറയാനുള്ളത്. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് ലോകം വാഴ്ത്തിയ കേരള മോഡലിന് അടിത്തറ പാകിയ 1st ES മന്ത്രിസഭയെ കുപ്രസിദ്ധമായ വിമോചന സമരം നടത്തി പുറത്താക്കിയവരാണ് നിങ്ങൾ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കുടിയിറക്ക നിരോധന ഓർഡിനൻസിനെ എതിർത്തവരായിരുന്നില്ലേ നിങ്ങൾ? വിദ്യാഭ്യാസ ബില്ലിനെ നിങ്ങൾ എതിർത്തില്ലേ? കർഷക തൊഴിലാളി പെൻഷനെ എതിർത്തവരല്ലേ നിങ്ങൾ? ജനകീയാസൂത്രണ പദ്ധതി എതിർത്തവർ. അധികാരത്തിൽ വന്നാൽ പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന ലൈഫ് പദ്ധതി നിർത്തലമാക്കുമെന്ന് പറഞ്ഞവർ. കേരളത്തിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കേരളത്തിന്റെ ഇടത് സർക്കാരിന്റെ ഒരു വലിയ മിഷനായി മുന്നോട്ട് വെച്ച കിഫ്ബിയെ നിർത്തലാക്കുമെന്ന് പറഞ്ഞവർ. കുടുംബശ്രീയെ തകർക്കാൻ ജനശ്രീ തുടങ്ങിയവർ. മാവേലി സ്റ്റോർ ഇല്ലാതാക്കാൻ വാമന സ്റ്റോർ തുടങ്ങാൻ പിന്തുണ കൊടുത്തവർ. കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പാഠപുസ്തകം പോലും കൊടുക്കാത്തവർ. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചവർ. ഇങ്ങനെ വിറകോട്ട് നയിക്കാൻ നിങ്ങൾ നടത്തിയ കുതന്ത്രങ്ങളുടെ പട്ടിക പാതിരാവരെ പറഞ്ഞാലും തീരില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് സാർ. കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളോടെ ഈ നാട് മുന്നേറിയില്ലേ? ദാരിദ്ര്യം സർവ്വസാധാരണമായ ഒരു പഴയ കാലം പോയില്ലേ? ഇനിയും അപൂർവമായി പല കാരണങ്ങളാലുള്ള അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് 2nd പിണറായി സർക്കാർ പ്രഖ്യാപിച്ചു. സർ, വാക്ക് വെറും വാക്കല്ലെന്ന് തെളിയിച്ച സർക്കാരിന്റെ പേരായി പിണറായി വിജയൻ സർക്കാർ മാറിയില്ലേ? ചെയ്യുന്നത് പറയുക, പറയുന്നത് ചെയ്യുക. അത് കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാട്ടിലെ ജനതയ്ക്ക് കാട്ടിത്തന്നില്ലേ? കോവിഡ് സാഹചര്യത്തിൽ കേരളത്തിലെ മനുഷ്യർ പട്ടിണി കിടക്കരുതെന്ന് ഉറപ്പിച്ച് മുടങ്ങാതെ ഭക്ഷ്യകിറ്റ് നൽകിയ സർക്കാരിന്റെ പേരാണ്. ദുരന്തങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ട് ദുരിതങ്ങളിൽ അലിവ് കാണിക്കുന്ന സർക്കാരെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് മഹാഭൂരിപക്ഷത്തോടുകൂടി ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം പിണറായി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തത്. എന്ത്, വീണ്ടും നിങ്ങൾ പ്രതിപക്ഷത്തായി? നിങ്ങൾ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ആത്മപരിശോധന നടത്തണം. എന്താണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം? നിങ്ങൾ ആ ആത്മപരിശോധന നടത്തണം. നിങ്ങളുടെ നിലപാടുകളുടെ സത്യസന്ധത ഇല്ലായ്മയാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താമരയിൽ വിരിഞ്ഞ ഭരണത്തെക്കുറിച്ചൊക്കെ പ്രതിപക്ഷത്തിൽ നിന്ന് ചില അംഗങ്ങൾ ഇവിടെ ആക്ഷേപം പറയുന്നത് കണ്ടു. നോക്കണം,
ഇന്ത്യയുടെ മതനിരപേക്ഷത തകർക്കപ്പെട്ടിരിക്കുന്നു. ആ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് സ്വയം പ്രഖ്യാപിച്ചു നടക്കുന്ന നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? 19 പേരെ ഈ കേരളത്തിൽ നിന്ന് നിങ്ങൾ പാർലമെന്റിലേക്ക് അയച്ചു. മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആ 19 പേർ എന്ത് ഇടപെടലാണ് നടത്തിയത്? ചരിത്രം നോക്കണം. ഗോവിന്ദ വല്ലഭ പന്ത് മുതൽ നരസിംഹറാവു വരെയുള്ള കോൺഗ്രസിന്റെ ഭരണാധികാരികൾ സ്വീകരിച്ച മൃദു ഹിന്ദുത്വ നയങ്ങളാണ് ബാബറി മസ്ജിദ് തകർത്ത് ഇന്ത്യയിൽ BJP വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കിയത്. പള്ളി തകർക്കുന്നതിന് നരസിംഹറാവു നൽകിയ സഹായങ്ങൾ LK അദ്വാനി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഈ സഭയിൽ ചർച്ച വന്നു. 11 വെള്ളി ഇഷ്ടിക അയച്ചു കൊടുത്തവരായിരുന്നില്ലേ നിങ്ങൾ? പ്രിയങ്ക ഗാന്ധിയുടെ എന്തായൊരു സമീപനം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് ഇന്ത്യ കണ്ടതല്ലേ? ഇന്ത്യ ചർച്ച ചെയ്തതല്ലേ? രാഹുൽ ഗാന്ധി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വയനാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയപ്പോൾ എന്തേ ലീഗിന്റെ പച്ചക്കൊടി നിങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞു. ആരെ ഭയന്നിട്ടാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ ലീഗിന്റെ പച്ചക്കൊടി മാറ്റിവെക്കാൻ പറഞ്ഞത്? ഹിന്ദുത്വ ഭീകരതയുടെ ബുൾഡോസർ ഇന്ത്യൻ ജനതയെ ചവച്ചരച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ മാലയിട്ട് സ്വീകരിച്ചവരാണ് നിങ്ങളെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഗ്വാറ്റിമാലയിലെ വിപ്ലവകാരി ഓട്ടോറന കാസലയുടെ വരികൾ നാമെല്ലാം ഏറ്റുപറയാറുണ്ട്. ഒരു ദിവസം എന്റെ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായ ഒരു ജ്വാല പോലെ രാജ്യം എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായും ഇന്ത്യയുടെ വർഗീയതയുടെ ഇരുതിയിലേക്ക് വലിച്ചെറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ നിങ്ങളുടെ നയമാണ് തിരുത്തേണ്ടത്. നിങ്ങൾ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. താമരയിൽ വിരിഞ്ഞ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു. കേരളം കണ്ടതല്ലേ? കേരളം ചർച്ച ചെയ്തതല്ലേ? ബോട്ടിന്റെ കണക്കുകളൊന്നും ഞാനിവിടെ നിരത്തി നിരത്തി പോകുന്നില്ല. തണ്ടൊടിഞ്ഞു നിന്ന താമരയ്ക്ക് നിങ്ങളുടെ കൈപ്പത്തിയിൽ ചേർത്ത് വെച്ച് നിങ്ങൾ കരുത്ത് പകരാൻ ശ്രമിച്ചപ്പോൾ എല്ലാം തകർന്നു വീണതല്ലേ? 99 പേർ ഞങ്ങളും 41 പേരായി നിങ്ങളും അവിടെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ബോട്ടിന്റെ കണക്കുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ നിയമസഭയ്ക്ക് മുന്നാകെ പറഞ്ഞിട്ടുണ്ട്. 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കുമെന്ന് BJPയുടെ അധ്യക്ഷൻ പറഞ്ഞത് ആരെ കണ്ടിട്ടാണ്? അത് ഇന്ത്യയുടെ ചരിത്രമെടുത്ത് ഏറ്റവും ഒടുവിൽ പുതുച്ചേരിയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ അറിയാം. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് 99 സീറ്റിൽ ചരിത്ര വിജയം കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത്. സർ, സമീപകാല ചരിത്രങ്ങളിലൊന്നും സമാനതകളില്ലാത്ത വികസനത്തെയാണ് ഈ കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ സർക്കാർ തുടർന്നാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ പല നിലയിലുള്ള ചർച്ചകൾ, ആഗോളവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഉദാരവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി കണ്ട സർവോദയവും ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ചരിത്രം 1947 മുതൽ ഈ രാജ്യം ഭരിച്ചവർ, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചവർ നിങ്ങളാണ്. ഈ രാജ്യത്തെ പാവങ്ങൾക്കായി നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ പല പ്രതിപക്ഷത്തിൽ നിന്നും ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പെട്രോളിന്റെ വിലക്കയറ്റത്തെക്കുറിച്ച്, ഡീസലിന്റെ വിലക്കയറ്റത്തെക്കുറിച്ച് ഒരാശങ്കയും ആരും പറയുന്നുണ്ടായിരുന്നില്ല. പെട്രോളിന്റെ വിലയന്ത്രണം കോർപ്പറേറ്റുകൾക്ക് തിരഞ്ഞു കൊടുത്തവർ, ഈ രാജ്യത്തെ പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത്, ഈ രാജ്യത്തിന്റെ പട്ടിണിപ്പാവങ്ങളെ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ടുകൂടിയാണ് നിങ്ങളെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കാത്തത്. തീർച്ചയായും പിണറായി സർക്കാർ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത ഇടപെടലുകൾ, 4 മിഷനുകളിലൂടെ, ലൈഫ് മിഷനിലൂടെ വീട് കൊടുത്തു, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തു, ആഗ്രം പദ്ധതിയിലൂടെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തി, അങ്ങനെ മിഷനുകളിലൂടെ കേരളത്തിലെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയപ്പോഴാണ് കേരളത്തിലെ ജനതയ്ക്ക് വീണ്ടും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹമുണ്ടായത്. ആ വിശ്വാസം യാഥാർത്ഥ്യമാക്കുന്ന ഇതാ രണ്ടാം പിണറായി സർക്കാരും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ നാട് പഴയതിനേക്കാൾ കരുത്തുറ്റതാകും, നവകേരളമാകും എന്ന പ്രഖ്യാപനം നടത്തിയ ഒരു ബജറ്റ് കൂടിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചത്. അതിന് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രം ഈ സഭയ്ക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് സർ ഒരിക്കൽ കൂടി ഈ ബജറ്റിനെ പൂർണ്ണമായി പിന്തുണ അറിയിച്ചുകൊണ്ട് എന്റെ സമയത്തിൽ അധികം കടക്കാതെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.